ഹലോ, ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് സിനിമയെ കുറിച്ചാണെന്ന് പറയുന്നത്. 2023 പുറത്തിറങ്ങിയ റൗണ്ടപ്പ് നോ വേ ഔട്ട് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഔട്ട്ലോസ് എന്നുള്ള സിനിമയുടെ തുടർച്ചയായിട്ട് വന്ന റൗണ്ടപ്പ് എന്നുള്ള സിനിമയുടെ തുടർച്ച എന്നുള്ള രീതിയിൽ 2023 പുറത്തിറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയുണ്ട് സിനിമ, കൊള്ളാമോ, നല്ലതാണോ, കണ്ടിരിക്കാൻ എങ്ങനെയുണ്ട്, രസമുണ്ടോ, ലാഗ് ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിട്ട് നമുക്ക് സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ ഈ സിനിമ പ്രത്യേകിച്ച് കണ്ടിരിക്കാൻ രസമുള്ള സിനിമയാണ്. ഇതിന്റെ ഡയറക്ടർ മാറിയിട്ടുണ്ട്, അതിനനുസരിച്ച് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇന്റൻസ് ആയിട്ടുള്ള രംഗങ്ങളുണ്ട്, ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മാതംഗ് സൂക്കിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിന്റെ ഫൈറ്റ് സീൻസ് എല്ലാം ഭയങ്കര എനർജി നൽകുന്നതാണ്. ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരു നമുക്ക് നല്ലൊരു ഫീലാണ്. ഏതൊരു ഗ്യാങ്സ്റ്റർ സിനിമയിലുള്ളതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഔട്ട്ലോസ്, റൗണ്ടപ്പ് ഈ രണ്ട് സിനിമകൾക്കുള്ള സെയിം ഫോർമാറ്റിലൂടെ തന്നെയാണ് ഈ സിനിമയും സഞ്ചരിക്കുന്നത്. സിനിമയുടെ നായകനെ ആദ്യം കാണിക്കുന്നില്ല, ആദ്യം കാണിക്കുന്നത് സിനിമയുടെ വില്ലന്മാരെയാണ്. അവർ വളരെ ക്രൂവൽ ആയിട്ടുള്ള, വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു ക്രൈം കാണിച്ചിട്ട് ആ ക്രൈമിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. മറ്റ് സിനിമകളും ഇതേ ഫോർമാറ്റ് തന്നെയാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് പിന്നീട് നായകനെ കാണിക്കുന്നത്. നായകനെ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പവർ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സീനോടുകൂടിയാണ്. ഒരു ടൗണിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു, അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ ഇടിച്ചിട്ടുകൊണ്ട് നമ്മുടെ നായകനായിട്ടുള്ള ഡിറ്റക്റ്റീവ് കടന്നു വരുന്നു. ഇതേ സെയിം സീൻ തന്നെയാണ് നമ്മുടെ ഔട്ട്ലോസ് എന്നുള്ള സിനിമയ്ക്കകത്തുണ്ടായിരുന്നു, റൗണ്ടപ്പ് എന്നുള്ള സിനിമയ്ക്കകത്തും. അതേ തരത്തിലുള്ള സീൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇതേ സിനിമ ഈ സിനിമയിലും കൊണ്ടിട്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് ഈ ഒരു ആദ്യത്തെ ക്രൈമിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആണ് സിനിമ സഞ്ചരിക്കുന്നത്. ആദ്യത്തെ ക്രൈം എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ സിനിമയുടെ ഇതിവൃത്തം ഇതിന്റെ മറ്റ് രണ്ട് സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് മറ്റ് സിനിമകളെല്ലാം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെയൊക്കെ സംബന്ധിച്ചുള്ളതായിരുന്നു. എന്നാൽ ഈ സിനിമ ഡ്രഗിനെ കുറിച്ചാണ്. ഡ്രഗ് ആണ് ഇതിലെ മെയിൻ ഘടകം. അപ്പോൾ കൊറിയയിൽ ഡ്രഗ് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിൽ കുറേയധികം ആളുകൾ ഉൾപ്പെടുന്നതും അതിൽ പോലീസുകാർ, അതായത് കോപ്സ്, അത് പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആന്റി നാർക്കോട്ടിക് ഭാഗത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതും അവർക്കെതിരെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആഞ്ഞടിക്കുന്നതും അവരെ അപ്രതീക്ഷിതമായി കണ്ടെത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടുള്ളത്. ഈ സിനിമയിൽ കുറച്ച് മറ്റ് സിനിമകളിൽ അപേക്ഷിച്ച് കുറച്ച് ട്വിസ്റ്റ് എലമെന്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ഫൈറ്റ് സീൻസ് ഒക്കെ മറ്റുള്ളതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കളർഫുൾ ആക്കി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രസൻസ് കൂടി നമുക്ക് കുറേയൊക്കെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി രസകരമായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ബാർ ഐറ്റംസ്, അതുപോലെ തന്നെ ഫൈറ്റ് സീൻസിലാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്യാങ് വാർസ് ഇതിൽ പ്രകടമാണ്, മറ്റു സിനിമയിൽ അത്രയ്ക്കില്ലായിരുന്നു. ഇതിലെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് വില്ലന്മാർ, മറ്റ് രണ്ട് സിനിമയിലും വില്ലന്മാർ ഭയങ്കരമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള വില്ലന്മാരായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വില്ലന്മാരായിരുന്നു. പക്ഷേ ഇതിലെ വില്ലന്മാർ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അത് തന്നെയല്ല, ഒരു വില്ലനല്ല ഇതിലുള്ളത്, ഇതിൽ പല വില്ലന്മാരാണ്. കുറച്ച് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഓൾറെഡി രണ്ട് സിനിമകളും കണ്ടപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും, എവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യും എന്നുള്ളതെല്ലാം പ്രെഡിക്റ്റബിൾ അല്ലാത്ത കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീനുകളാണ് വന്നിട്ടുള്ളൂ. എങ്കിലും ആകമൊത്തം നോക്കുമ്പോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് റൗണ്ടപ്പ് നോ വേ ഔട്ട്. അപ്പോൾ ഒരുപാടൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, എന്നാൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സിനിമയാണ് റൗണ്ടപ്പ് നോ വേ ഔട്ട്. എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, താങ്ക്സ്.